ഹായ് ഓൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രപ്വൈസിൽ സ്ഥിരമായി പാരൻസും സ്റ്റുഡൻസും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. CUET കോച്ചിങ് ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. തികച്ചും ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. പ്ലസ് ടു പരീക്ഷകൾ കഴിഞ്ഞു, അതിനോടൊപ്പം തന്നെ 50 ദിവസമേ ആകെ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. സോ നല്ലൊരു ഗൈഡൻസോടുകൂടി CUET ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ നല്ല എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് പഠിപ്പിക്കുകയാണെങ്കിൽ, അത് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ തികച്ചും നന്നായിരിക്കും. പക്ഷേ ഇവിടുത്തെ ശരിയായ ചോദ്യമെന്ന് പറയുന്നത്, ഇങ്ങനെ CUET ആവശ്യമായിട്ടുള്ള രീതിക്ക് ഗൈഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വേണ്ട മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളൊരു കോച്ചിങ് ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആണോ എന്നുള്ളതാണ്, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു CUET ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ഇല്ലാത്തതിൻ്റെ പിന്നിൽ പ്രായോഗികമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, JEE പോലെയോ NEET പോലെയോ ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് മാത്രമായിട്ടൊരു CUET കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. നിങ്ങളിപ്പോൾ സയൻസ് വിഷയങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ തന്നെയും ഓരോ യൂണിവേഴ്സിറ്റിയും CUET വഴി ആവശ്യപ്പെടുന്നത് ഓരോ എലിജിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള 3 വിഷയങ്ങൾ എന്തായാലും എഴുതണം. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതേണ്ടതുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ടെസ്റ്റ് ആവശ്യപ്പെടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എലിജിബിൾ ആവുന്നതിനായിട്ട് ഒരു അഡീഷണൽ ഡൊമൈനും കൂടെ എഴുതും. എങ്ങനെ പോയാലും 4 to 6 വിഷയങ്ങൾ നിങ്ങൾ എഴുതിയേ മതിയാവും. അതായിരിക്കും ഏറ്റവും ലോജിക്കലായുള്ള ഡിസിഷൻ. അങ്ങനെയുള്ളൊരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ കരുതുക. ഓഫ്ലൈനായിട്ടാവുമ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം വേണ്ട ക്ലാസ്സസ് വേണം റെഗുലറായിട്ട്. അതിനോടൊപ്പം തന്നെ വേണ്ട ടെസ്റ്റുകൾ, നോട്ടുകൾ, ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ. അതെത്രത്തോളം എഫക്റ്റീവായി ചെയ്യാൻ പറ്റുമായിരിക്കും. ദെൻ അഗെയിൻ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങളിൽ പലരും ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൊമെയിൻസ് എല്ലാം തന്നെ അത്യാവശ്യം തെറവാക്കിയിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് പല ഏരിയാസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും നോക്കുന്ന ഒരു വിദ്യാർത്ഥി, ഹിസ്റ്ററി നല്ല താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ആ സ്റ്റുഡൻറ്റ് ഹിസ്റ്ററി നല്ലപോലെ പ്രിപ്പയർഡ് ആണ് എന്ന് വെച്ചാൽ, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ അതിന് ടൈം ടേബിളിൽ പോകുമ്പോൾ ആ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ഈ സ്റ്റുഡൻറ്റിന് മാറി നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഇവിടെ വീണ്ടും വിഷയം എന്താണ്? 50 ദിവസമേ ഉള്ളൂ. ഈ 50 ദിവസത്തിനകത്ത് ഈ 4 അല്ലെങ്കിൽ 6 വിഷയങ്ങൾക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. അതിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേസ് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് ആവശ്യം. CUET ഇങ്ങനെയുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും, ഓരോ ഇൻഡിവിജ്വലിനെയും സംബന്ധിച്ച് ഒരു ഓഫ്ലൈൻ കോച്ചിങ് എന്നുള്ളത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലേക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ പേസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ മെറ്റീരിയൽസിലൂടെയും കടന്നു പോവാം. ഓഫ്ലൈൻ കോച്ചിങ് വേണ്ടെന്നോ അല്ലെങ്കിൽ അത് മോശമാണെന്നോ ഒരു കാലത്തും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്. ഓരോ ടോപ്പിക്സിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളുണ്ടോ, നോട്ടുകൾ ലഭിക്കുന്നുണ്ടോ, ടെസ്റ്റുകൾ ലഭിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് തെറവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫ്ലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ എവിടെയെങ്കിലുമൊക്കെ ലാക്കിംഗ് ആയിരിക്കും. ബിക്കോസ് ഇന്ത്യയിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുള്ള ഡൽഹിയിലാണ്. ഇങ്ങനെയുള്ള ഡൽഹിയിൽ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരും തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെയാണ് ആശ്രയിക്കുന്നത്. അത് ഈ പറഞ്ഞ ഒരു പരീക്ഷയുടെ സ്വഭാവം വലിയൊരു ഫാക്ടറായിട്ടുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് ഇനിയും CUET എത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഓഫ്ലൈൻ കോച്ചിങ്ങിനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ പ്രപ്പോയ്സ് തന്നെ ഓരോ ജില്ലയിലും ഓഫ്ലൈൻ കോച്ചിങ് തുടങ്ങിയേനെ. ഇനി തുടങ്ങില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, തുടങ്ങിയേക്കാം. പക്ഷേ ഈ ഒരു 50 ഡേയ്സ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മെറ്റീരിയൽസും ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് തേടി സമയം കളയുന്നത് ഒട്ടും ശരിയല്ല. CUET തുടക്കം തൊട്ട് CUET വരുന്ന ഓരോ മാറ്റങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു കൂട്ടരെന്ന നിലയിൽ പ്രൊപ്പോസിന് പറയാൻ സാധിക്കും, അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഈ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ ഒരിക്കലും ഓഫ്ലൈനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ഡിഫറൻ്റ് ആണ്. സോ എല്ലാവർക്കും ഒരേ പാത്രം അല്ലെ, ഒരേ ഭക്ഷണം വിളമ്പുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സോ പലർക്കും വേണ്ടത് പലതാണ്. അത് എത്തിച്ചു തരാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡൊമെയിൻസ് എല്ലാം തന്നെ വളരെ സോളിഡ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരിക പലപ്പോഴും ലാംഗ്വേജ് ടെസ്റ്റും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ്. ഇനി ഈ ഡൊമെയിൻസിൽ തന്നെ ചില ഡൊമെയിൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടാവും. അങ്ങനെയാവുമ്പോൾ ആ സ്പെസിഫിക് ഡൊമെയിൻസ് മാത്രമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ഫീസെല്ലാം നിങ്ങൾ പേ ചെയ്ത് പലപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, പലപ്പോഴും ട്രാവൽ ചെയ്യേണ്ടി വരും. അത് ഈ ചൂടത്തൊക്കെ ട്രാവൽ ചെയ്ത് മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക, നോമ്പിൻ്റെ സമയം കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് ഇത്രയും മെറ്റീരിയൽസ് ഉള്ളപ്പോൾ ഈ ഓഫ്ലൈൻ തേടിയുള്ളൊരു നടത്തവും അതുപോലെ ഓഫ്ലൈൻ ആണെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് പറ്റിയൊരു തീരുമാനമായിരിക്കില്ല. ബിക്കോസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ടൈം ലിമിറ്റഡ് ആണ്. അത് എത്ര എഫക്റ്റീവായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മാറ്റർ ചെയ്യാൻ പോകുന്നത്. വേറെയുമുണ്ട് ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് മെച്ചങ്ങൾ. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ക്ലാസ്സിനിടയിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് കരുതുക. നിങ്ങൾക്ക് പോയി വരുമ്പോഴും ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് സമയം പോലെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് വൈകിട്ടിരുന്ന് ക്ലാസ് കാണാം. പക്ഷേ ഇതൊരിക്കലും ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സാധിക്കില്ല. എസ്പെഷ്യലി ഇത് വെക്കേഷൻ്റെ സമയമാണ്. നിങ്ങൾക്ക് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനും ഒക്കെ ഒരുപാടുണ്ടാവും. അതിനിടയിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. കാരണം ഓരോ ദിവസം മിസ്സാവും തോറും നിങ്ങൾക്ക് ഈ CUET നല്ല സ്കോർ ചെയ്യാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. പക്ഷേ എങ്കിലും പലരും ഓൺലൈൻ കോച്ചിങ്ങിന് പുറമെ ഓഫ്ലൈൻ കോച്ചിങ് പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ കോച്ചിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഫോൺ അല്ലെങ്കിൽ ലാപ്പ് അല്ലെങ്കിൽ ടാബ് നിങ്ങൾക്കുള്ള ഡിവൈസ് തന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ കോച്ചിങ്ങിന് ഈ ക്ലാസ്സുകളല്ലാതെ നിങ്ങൾ പലപ്പോഴും നെറ്റ്ഫ്ലിക്സിലേക്കോ അല്ലെങ്കിൽ പല ഗെയിംസിലേക്കോ പലപ്പോഴും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കോ എല്ലാം തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കയറിപ്പോകുന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതിപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് അല്ല അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക എന്ന് കരുതുക, അത് തന്നെയല്ലേ സംഭവിക്കാറ്? സോ അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് CUET ഏസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസിപ്ലിൻ കൊണ്ടുവന്നേ മതിയാവും. നിങ്ങൾ തന്നെ കരുതണം, എന്ത്, എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് ചെയ്യണം, എനിക്ക് CUET എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ JNUയിൽ എനിക്കൊരു സീറ്റ് വേണം. ഇത്രയും കുട്ടികൾ എഴുതുന്ന പരീക്ഷയിൽ, ഇത്രയും കുറവ് സീറ്റുകൾ ഉള്ള ഈ പരീക്ഷയിൽ ആ ഒരു സീറ്റ് എനിക്ക് വേണം. ഈ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ ഡിസിപ്ലിൻഡായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. സോ കൃത്യമായ ഡിസിപ്ലിനോടുകൂടി മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, CUET ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ തന്നെ ഇനി ഓൺലൈനുള്ള അടുത്ത മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് ഓഫ്ലൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടും മെറ്റീരിയൽസും അതുപോലെ തന്നെ ടൈമും എല്ലാം തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുക ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. ഇനിയും ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റി കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു കാര്യം പറയാം, അതുപോലെ സ്റ്റുഡൻസിനോടും ആയിട്ട് പറയാം. പോമോഡോറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്, POMODORO. പോമോഡോറോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈമർ സെറ്റ് ചെയ്യാം. ആ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുക എന്ത് ചെയ്യണം. ഈ പറഞ്ഞ 25 മിനിറ്റ്, ഇപ്പം ടൈമർ നിങ്ങൾ വെച്ചിരിക്കുന്നത് 30 മിനിറ്റിനാണെങ്കിൽ 30 മിനിറ്റ് ഞാൻ ഇന്ന വിഷയം പഠിക്കും. അത് കഴിയുമ്പോൾ ഒരു അലാം അടിയും. അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 15 മിനിറ്റ്സ് എല്ലാം തന്നെ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വന്നിതിൽ ഇരിക്കാം. സോ ഇതിനൊരു വേൾഡ് ക്ലാസ് ലീഡേഴ്സും അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് ബിസിനസ്മെനും എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നൊരു മോഡലുണ്ട്, 52/17 എന്ന് പറഞ്ഞിട്ട്. സോ ഈ 52/17 എന്നുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് മെത്തേഡാണ്. സോ ഈ 52 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട വിഷയത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആ ഒരു വിഷയം പഠിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 17 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുകയോ ചായ കുടിക്കുകയോ വേണമെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിക്കുകയോ എല്ലാം തന്നെ ചെയ്യുക. ആ 17 മിനിറ്റ് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ഒരു നെക്സ്റ്റ് 52 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുന്നതിനായിട്ട് യൂസ് ചെയ്യണം. സോ ഇങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ പൊമോഡോറോ. സോ പൊമോഡോറോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. സോ ഓൺലൈൻ ടീച്ചിങ്ങിന് ഇപ്പോൾ എല്ലാവരും തന്നെ ഒരുവിധം യൂസ് ചെയ്ത് വരുന്നൊരു ആപ്പ് കൂടിയാണ് പൊമോഡോറോ. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ എളുപ്പം നടക്കുന്ന, നിങ്ങൾക്ക് വളരെ പ്ലാൻഡായി ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയുള്ള 50 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിത് ചെയ്താൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഉള്ള 50 ദിവസങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൽ ഓഫ്ലൈൻ കോച്ചിങ് തേടി നടന്ന് കളയാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഇനിയും CUET ആണ് പരീക്ഷ, ഒരുപാട് പഠിക്കാനുണ്ട്, സത്യമാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ലാക്ക് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മോട്ടിവേഷൻ നിങ്ങൾക്ക് പോകുന്നുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങളൊരു നിമിഷം കണ്ണടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക, CUET പരീക്ഷ എഴുതുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടി, നിങ്ങളൊരു വണ്ടി പിടിച്ച്, അതിപ്പം കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബസ്സിന് പോയേക്കാം, ഹൈദരാബാദൊക്കെ ആകുമ്പോൾ ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ ട്രെയിനിനോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഒരു വാഹനത്തിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഇറങ്ങുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഊർജം ചില്ലറയൊന്നുമായിരിക്കില്ല. സോ അത് പോസിബിൾ ആക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം.
സോ ഈ 50 ഡേയ്സിലേക്കുള്ള നിങ്ങളുടെ ഹാർഡ് വർക്കേ നമ്മളിവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. 50 ദിവസം ശരിക്ക് അധ്വാനിക്കുക, ശരിക്ക് പഠിക്കുക, ശരിക്ക് ടൈം ടേബിൾ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് CUET-യിൽ ഇരിക്കുകയാണെങ്കിൽ ഈ കണ്ട സ്വപ്നം, നിങ്ങൾ ഈ ചിന്തിച്ചത് നിങ്ങളുടെ സ്വന്തമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങളോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ CUET ഓഫ്ലൈൻ കോച്ചിങ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരോട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുക. മറ്റൊന്നും കൊണ്ടല്ല, നിലവിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ വിചാരിച്ച രീതിക്ക് അല്ലെങ്കിൽ വിചാരിച്ച ഒരു ക്വാളിറ്റിയിൽ CUET-ക്ക് ആവശ്യമായുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് ആ ഒരു ഒബ്സഷൻ മാറ്റിവെക്കുക, പ്രിപ്പറേഷൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. 50 ദിവസം എന്നുള്ളത് വലിയൊരു ടൈം തന്നെയാണ് ഇഫ് യു യൂസിങ് ഇറ്റ് പ്രോപ്പർലി. നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെത്തി ലൈഫ് സെറ്റാക്കുന്നതിനായിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.